ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നിപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് ഏത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ലോങ് ട്രിപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുന്ന സമയത്ത് വാങ്ങിയതാണ്. അപ്പോൾ വണ്ടിയിൽ ഇത് വെച്ച് വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് ചൂടടിച്ചിട്ട് അതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ കറുത്തൊക്കെ വന്നിരിക്കുകയാണ്. പക്ഷെ പഴം നല്ല പഴമാണ്, പുറമേ കളഞ്ഞ വ്യത്യാസമുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ലേശം കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, അതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എള്ള്. എള്ള് സാധാരണ ഞാൻ കഴുകി ഉണക്കി വെച്ചേക്കുന്നത്. അപ്പോൾ കഴുകി ഉണക്കി എള്ള് ഇല്ലായിരുന്നു, കൊണ്ട് ഞാൻ ഇരുന്ന എള്ള് ഒന്ന് ഉണക്കാൻ പറ്റിയില്ല, കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അപ്പോൾ നമുക്ക് അരിപ്പൊടി ഒരു ബൗളിലോട്ട് മാറ്റാം. അരിപ്പൊടിയല്ല, മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മൈദപ്പൊടിയാണ് കൂടുതൽ, മൈദ കൂടുതൽ. പിന്നെ നമുക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഒന്നര സ്പൂണ് ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ കുറച്ച് സാധനം ഇണക്കുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ ഞാൻ കഴുകി വെച്ചിരുന്ന ആ എള്ള് ചേർക്കുന്നുണ്ട്. എള്ളൊക്കെ കുറച്ച് ചേർക്കുന്നുള്ളു, അല്ലെങ്കിൽ ഒരുപാട് ചേർക്കാൻ പറ്റും, വേണ്ട. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക്. ഏകദേശം ആദ്യമേ നമ്മൾ കുറേശ്ശെ വെള്ളവും ചേർത്തിട്ട് മാവ് നന്നായിട്ട് കുഴച്ചിട്ട് മാത്രമേ നമ്മൾ വീണ്ടും കൂടുതൽ വെള്ളം ചേർക്കുള്ളൂ. ആദ്യമേ തന്നെ കൂടുതൽ വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്തെന്നാൽ മാവ് അവിടെ അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഏത് മാവ് മിക്സ് ചെയ്യുമ്പോഴും അതുപോലെ വേണം ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ആദ്യമേ തന്നെ കുറേ വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാവിങ്ങനെ ഒരുപാട് മിക്സായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചൊക്കെ കിടക്കും. പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള മാവ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തിന് വേണം നിൽക്കാനായിട്ട്. ഒരുപാട് ലൂസ് ആകണ്ട, ഒരുപാട് അങ്ങോട്ട് തടിച്ചിട്ടുള്ള മാവ് ആകണ്ട. മാവ് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇത് ഒഴിച്ച സമയം വെച്ചേക്കുന്നത് നല്ലതാണ്. നമുക്ക് പഴം അരിഞ്ഞെടുക്കണം. പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള പഴം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ആ തോലിനുള്ള നിറത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വണ്ടിയിൽ ഇന്ന് ചൂടടിച്ചിട്ടാണ് പറ്റിയത്. അതാ നല്ല പഴമാണ്. എൻ്റെ പഴത്തിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടേ, ഇതേ പരുവത്തിലുള്ള പഴമായിരിക്കണം പഴംപൊരിക്ക് എടുക്കേണ്ട. കൂടുതൽ അങ്ങോട്ട് പഴുത്ത് പോവുകയും ചെയ്യരുത്, എന്നാൽ തീരെ അങ്ങോട്ട് പോകാനുമ്പോൾ കാലം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ്. പക്ഷേ ഞാൻ കട്ട് ചെയ്ത് ചെറിയ പീസാക്കിക്കൊണ്ട് പഴം മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി മുക്കി മാവ് ഉപയോഗിക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് പാത്രം ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്, അല്പം കൂടെ ഇരിക്കട്ടെ. പുറമേയുള്ള ഇങ്ങനെ പാത്ര ഭാഗമൊന്ന് കുറഞ്ഞേക്കും. ഇതിൻ്റെ നീളം അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എണ്ണ കുറച്ചുകൂടെ വേണ്ടി വരും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിത്തിരി ചെറിയ പീസാക്കി എടുക്കണം. ട്ടെ മാവ് ഇതേ പരുവത്ത് നിൽക്കുകയാണ്. നമ്മൾ ഇത്തിരി നേരം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാവ് ഒന്നും കൂടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ മുഖ്യം ഇടാം.
ഒരു പീസായിട്ട് ഒരു രണ്ട് മൂന്ന് പീസിനകത്ത് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റൗവിനടുത്തേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് സ്റ്റൗവിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും, അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. എണ്ണ നന്നായിട്ട് തിളച്ച് കിടക്കുകയാണ്. തിളച്ച എണ്ണയിലേക്കൊക്കെ നമ്മൾ ഇതുപോലെ വഴമ്പരിയോ എന്തെങ്കിലും സാധനമൊക്കെ വറുക്കാനൊക്കെ ഇടുമ്പോഴത്തേക്ക് ശരിക്കും എണ്ണയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് മാത്രമേ ഇടാവുള്ളൂ. ഇപ്പോൾ പുതിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, അവർ പേടിച്ചിട്ട് പൊക്കത്ത് നിന്ന് അങ്ങോട്ട് ഇടും. അപ്പോൾ എണ്ണ അങ്ങോട്ട് പൊരിച്ച് നമ്മുടെ നേരത്തേക്ക് വീഴും. അല്പം തീ താത്തി വെക്കുന്നുണ്ട്. നല്ല പഴംപൊരി ഒന്ന് മറിച്ചിട്ട് നോക്കാം ചെറുതായിട്ടൊന്ന്. തിരിഞ്ഞ് തിരിഞ്ഞ് പോകും മറിച്ചിട്ട്. അതെ, ചെറിയ പാത്രമായതുകൊണ്ട് എണ്ണ കൂടുതലും ഉണ്ട്. അതിന് പാത്രത്തെ സംബന്ധിച്ച് നോക്കാനാണെങ്കിൽ എണ്ണ കൂടുതലുണ്ട്, അതുകൊണ്ട് മറിക്കുമ്പോൾ ഒരു പേടിയുണ്ട് എണ്ണ തെറിക്കുമോന്ന്. അതുകൊണ്ടാണ് ഓക്കെ. രണ്ട് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റൂ. പഴംപൊരി റെഡി ആയിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. ആ, ഇപ്പം നമുക്ക് ഇവിടെ രണ്ട് വലിയ വഴമ്പരിയും ഒരു ചെറിയ വഴമ്പരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേയിലക്കാപ്പിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.